തൃക്കാക്കരയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഈ സുധാകരനെ അവിടെ അങ്ങ് കാണാനില്ലായിരുന്നു. സുധാകരൻ ഒരു അവസാന ലാപ്പിൽ സുധാകരൻ ഇല്ലായിരുന്നു. ആ രണ്ട് ദിവസം മുമ്പേ സുധാകരൻ അവിടെ നിന്ന് മുങ്ങി. മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ സുധാകരൻ എങ്ങോട്ട് പോയി? എന്തിനാണ് അദ്ദേഹം രണ്ട് ദിവസം, കാരണം പ്രചരണം തീരുന്നതിന് രണ്ട് ദിവസം മുമ്പേ പുള്ളി പോയത്? അപ്പോൾ എനിക്കൊരു സംശയം എന്താ അറിയോ, തോക്കുമെന്നുള്ള ഭീതി അതുകൊണ്ടായിരിക്കും പുള്ളി മുങ്ങിയത്. കാരണം പുള്ളിയും കൂടെ നിന്ന് തോപ്പിച്ചെന്ന് വേണ്ട, ഈ അവസാനമാണല്ലോ ഈ കാച്ചി കുറുക്കി ആളുകളൊരു തീരുമാനം എടുക്കുന്നത് എങ്ങനെ എങ്ങോട്ടെന്നൊക്കെ. അപ്പോൾ അത് പുള്ളിയുടെ സാന്നിധ്യത്തിൽ വേണ്ടെന്ന് വിചാരിച്ചായിരിക്കും പുള്ളി ഇവിടെ നിന്ന് ഇനി തോപ്പിച്ചിട്ട് പോയെന്നൊരു ആരോപണം കേൾക്കണ്ടെന്ന് വിചാരിച്ച് പുള്ളി ഇനി മുങ്ങിയതാണോ എൻ്റെ ഒരു സംശയമാണേ. അല്ല, അത് സുധാകരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അഖിലേ നേതാവ് രാഹുലുണ്ടല്ലോ. രാഹുൽ ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളുടെ ഏകദേശം അതിൻ്റെ പീക്ക് സമയം വരുമ്പം അദ്ദേഹം മുങ്ങും. പക്ഷേ ഇവിടെ അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. സാധാരണ ഇത് കേരളത്തിലെ ഇവിടുത്തെ ഒരു രാജ്യസഭാ മെമ്പർ അല്ലേ, അല്ല രാജ്യസഭ ലോക്സഭ മെമ്പർ അല്ലേ, ഇത് വയനാട്ടിൽ നിന്ന് ജയിച്ചല്ലേ, തൊട്ടടുത്ത മണ്ഡലമായ വയനാട്ടിൽ നിന്ന് ജയിച്ചല്ലേ, പുള്ളി ഇവിടെ കണ്ടില്ലല്ലോ. അല്ല, അതെ, ഇന്ത്യയിൽ ഉണ്ടെങ്കിലല്ലേ വിളിക്കുള്ളൂ. ഓ, പുള്ളി ഇവിടെ ഇല്ല, സ്ഥലത്തില്ല, പുള്ളി എപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അത് എല്ലാ വിദേശ രാജ്യങ്ങളിലും നടന്നിട്ട് ഇന്ത്യക്ക് ഇവിടെ ഭരണം എങ്ങനെ നടത്താമെന്ന് പഠിക്കാൻ റിസർച്ച് ചെയ്യണം, അതൊക്കെ പ്രസംഗിച്ച് നടക്കില്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് സമയമില്ല, പാർട്ടി നോക്കാൻ സമയമില്ല. പാർട്ടി നോക്കാൻ വേണ്ടിയാണല്ലോ കെ സി വേണുഗോപാലിനെ വിട്ടിരിക്കുന്നത്. അവിടെ മറ്റുള്ളവർ പാർട്ടി നോക്കിയാണ്, പാർട്ടി നോക്കിയുള്ളൂ. ഇങ്ങനെ ഉപദേശം കൊടുക്കും. കാഠ്മണ്ഡു, ലണ്ടൻ, കേബിൾ സർവകലാശാല, അവിടെയൊക്കെ ഈ കാഠ്മണ്ഡുവിലൊക്കെ നിശാക്ലബിലും പിന്നെ ഒക്കെ പോയെന്നാണ് അവിടെ അദ്ദേഹം ക്ലാസ് കൊടുക്കുന്നത്. അദ്ദേഹം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഏതെങ്കിലും ഹോട്ടലിൽ കയറിയാൽ നിങ്ങളതിനെ നിശാക്ലബാക്കി ചിന്തിരിക്കുന്നത് ഈ മാധ്യമങ്ങളൊക്കെ പറയുന്ന കേട്ടോ. ഇപ്പം അതേ സോഷ്യൽ മീഡിയ തുറന്നാൽ അതേ ഉള്ളായിരുന്നു ഒരു സമയത്ത്. അതെ, അദ്ദേഹം ഒരു അതുപോലെ എനിക്ക് വേറെ സംശയം, ഈ ഇവിടെ തൃക്കാക്കരയിൽ നമ്മൾ അനൂപ്ജിയൊക്കെ ഇടയ്ക്ക് ഒന്ന് മുങ്ങിയായിരുന്നു. അതെ, പക്ഷെ അവസാന ലാപ്പിൽ പുള്ളി ഓടിവത്തി. ഓടിവത്തി നമ്മളിനി ചർച്ച ചെയ്തുകൊണ്ടാണോ ഇനി പുള്ളി വന്നത്? തീർച്ചയായിട്ടും, കാരണം ഈ എല്ലായിടത്തും ചർച്ചയായി. അനൂപ് എവിടെ എന്നുള്ള ഒരു ചോദ്യം വന്നു, എല്ലാവരും ചോദിക്കും. അതെ, അനൂപിന്റെ ഇപ്പൊ അനൂപിന്റെ കയ്യില് ആളുള്ള പാർട്ടി അല്ലെങ്കിൽ പോലും ഇപ്പൊ അനൂപും പുള്ളി വന്നിട്ട് എന്താ ചെയ്തെന്നറിയോ, അവസാന ലാപ്പിൽ പുള്ളി എത്തി. എവിടുന്നൊക്കെയോ ഓടി പാഞ്ഞ് വേർ തോലിച്ച് പുള്ളി വന്നു. വന്നിട്ട് കുറെ ആളുകളെയും കൂട്ടിക്കൊണ്ടാണ് വന്നേ, ഏകദേശം ഒരു 10-50 പേര് കാണുമായിരുന്നു. ആ ആളുകളൊന്നും തൃക്കാക്കരക്കാരല്ല, പക്ഷേ ഒൻപിച്ച പടുകൂറ്റൻ റാലി പുള്ളി നടത്തി. അത് ലക്ഷം ലക്ഷം പിന്നാലെ അടിച്ച പുള്ളി തകർത്തു. അതൊരു ആയിരം രൂപ വെച്ചൊരാളിന് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞതല്ല, അവരുടെ പാർട്ടിയുടെ ഗ്രൂപ്പിൽ വന്ന അവരുടെ നേതാക്കന്മാരെ സാക്ഷ്യപ്പെടുത്തിയതാ. അത് നമുക്കിപ്പോ കേൾക്കാം. പ്രിയപ്പെട്ട നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പർമാരെ, ഞാൻ ഒരു വോയിസ് മെസ്സേജും ഒന്ന് രണ്ട് ഫോട്ടോയും ഇപ്പൊ ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ തൃക്കാക്കര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് അനൂപ് ജയിക്കിപ്പ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൂടി ഉമാ തോമസിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി തൃക്കാക്കര മണ്ഡലത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ നടത്തുന്ന ക്യാമ്പയിനാണ്. വീട് കയറ്റം അതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ആ ക്യാമ്പയിൻ നടക്കുമ്പോൾ അതിൻ്റെ ആ കെട്ടും മട്ടുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉമാ തോമസിൻ്റെ ഭൂരിപക്ഷം പ്രവചിക്കാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനകത്തൊരു കുഴപ്പം ഞാൻ കണ്ടത്, ഇപ്പം അവിടുന്ന് തൊപ്പിയൊക്കെ അവർക്ക് ആ ഇലക്ഷൻ കമ്മിറ്റി ആ പീസിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അത് എടുത്തു വയ്ക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതിനകത്ത് ആ നടക്കുന്ന ആളുകൾ, ആ കൂടെ ഉള്ള ആളുകൾ ആർക്കും അവിടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ വോട്ടില്ല എന്നുള്ളൊരു ചെറിയ തകരാറ് ഞാൻ കാണുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, സംഗതിയൊക്കെ നല്ല ക്യാമ്പയിനാണ്. അതിനകത്ത് ഞാൻ ഈ ഫോട്ടോയിൽ പല രീതിയിലും നോക്കിയിട്ടും ഒന്ന് തൊട്ട് നോക്കാൻ പോലും തൃക്കാക്കരയിൽ വോട്ടുള്ള ഒരുത്തനെ ഞാൻ അതിൽ കണ്ടില്ല. അതിനകത്ത് എല്ലാവരും ഞാൻ അറിയുന്ന ആളുകള, നമുക്ക് അറിയാൻ പാടില്ലാത്ത ആരും അതിനകത്തില്ല. അതിലാദ്യം വലത്തു നിന്ന് ഇടത്തോട്ട് നോക്കിയാൽ ആദ്യം നിൽക്കുന്നത് ഷാജി കൂത്താട്ടുളം. അദ്ദേഹം പെറുവം മണ്ഡലത്തിലെ കൂത്താട്ടുളം വോട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വോട്ട് കൂത്താട്ടുളം മുനിസിപ്പാലിറ്റിയിലാണ്. പിന്നെ രണ്ടാമത് കാണുന്ന സാലി പീറ്റർ എടക്കാട്ടുപോയിൽ പഞ്ചായത്ത് മെമ്പറാണ്, പെറുവം നിയോജക മണ്ഡലത്തിലാണ് വോട്ട്. മൂന്നാമത് കാണുന്ന ലളിത വിജയൻ തിരുമാറാടിയാണ്, പെറുവം നിയോജക മണ്ഡലത്തിലാണ് വോട്ട്. അവർ ഈ പറഞ്ഞ ലളിത വിജയൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ആദ്യം പറഞ്ഞ സാലി പീറ്റർ എടക്കാട്ടുപോയിൽ പഞ്ചായത്ത് മെമ്പറാണ്. പിന്നെ രാജു ഇരുമ്പനം, അദ്ദേഹം പെറുവം മണ്ഡലത്തിലെ വോട്ടറാണ്. കരിങ്ങാച്ചിറ ഇരുമ്പനത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. പിന്നെ കാണുന്നത് പ്രേംസൻ മാഞ്ഞാമറ്റമാണ്. പ്രേംസൻ മാഞ്ഞാമറ്റം പെറുവങ്കാരനാണ്, അദ്ദേഹത്തിൻ്റെ വോട്ട് പെറുവത്താണ്. സുനിൽ ഇടപ്പാലക്കാട്ടാണ്. പിന്നെ കാണുന്നത് പാമ്പാക്കടയാണ് അദ്ദേഹത്തിൻ്റെ വോട്ട്. പിന്നെ ഏഴാമത് കാണുന്നയാൾ റെജി ജോർജ് മൂവാറ്റുപുഴ മാറാടിയാണ് അദ്ദേഹത്തിൻ്റെ വോട്ട്.
പിന്നെ എട്ടാമത് കാണുന്ന രാജു പാണാലിക്കൽ, അദ്ദേഹം പിറവം മുനിസിപ്പൽ കൗൺസിലറാണ്, വോട്ട് പിറവം മുനിസിപ്പാലിറ്റിക്കകത്താണ്. പിന്നീട് കാണുന്ന റോയി തിരുവാങ്കുളം, അദ്ദേഹം മുനിസിപ്പൽ കൗൺസിലറാണ് തൃപ്പൂണിത്തുറ, അദ്ദേഹം തിരുവാങ്കുളം പ്രദേശമാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ വീടും വോട്ടും തിരുവാങ്കുളം പിറവം മണ്ഡലത്തിലാണ്. പിന്നെ കാണുന്നത് ഇ എം മൈക്കിളാണ്, കോതമംഗലംകാരനാണ്, കോട്ടപ്പടി പഞ്ചായത്തിലാണ് വോട്ട്. പിന്നെ കാണുന്നത് മൻസൂറാണ്, ലാസ്റ്റ് കാണുന്നത് അദ്ദേഹം ഇടുക്കി സ്വദേശിയാണ്. അദ്ദേഹം താമസിക്കുന്നത് ഇപ്പോൾ മൂവാറ്റുപുഴ, വോട്ട് മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിലാണ്. അപ്പോൾ ഇവരെങ്ങനെ അവിടെ വോട്ട് ചെയ്യും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ഈ ക്യാമ്പയിൻ നടത്തുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, എം എൽ എ ഉള്ള പാർട്ടി എന്ന നിലയിൽ, എറണാകുളം ജില്ലയിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പിറവം പോലുള്ള അടുത്ത ഒരു നിയോജകമണ്ഡലമായ സ്ഥിതിക്ക് കേരള കോൺഗ്രസ് ജേക്കബിൻ്റെ ശക്തി കേന്ദ്രമാണ് എറണാകുളം ജില്ലയെന്ന് പറയുമ്പോൾ, ആ തൃക്കാക്കരയിൽ നിന്ന് ഒന്നോ രണ്ടോ ആളുകളെ, ജേക്കബ് ഗ്രൂപ്പിന് അവർ ആളില്ല എങ്കിലും തൃക്കാക്കരക്കാരെ ആരെയെങ്കിലും വിളിച്ചാൽ വരാതിരിക്കുമോ? ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മൾ സഹായിക്കാതിരിക്കില്ലല്ലോ. ആരെയെങ്കിലും രണ്ട് തൃക്കാക്കരക്കാരെ വിളിച്ച് ആ ബാനറിന് മുമ്പിൽ നിർത്തിയിരുന്നെങ്കിൽ ഈ ക്യാമ്പയിൻ വലിയ വിജയപ്രദമാകുമായിരുന്നു. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലുള്ള ഈ തട്ടുമുട്ട് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഇതുപോലുള്ള സംഘടനാ പ്രവർത്തനം കൊണ്ട് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് വ്യക്തിപരമായി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ചിലർ തമാശയായിട്ട് എന്നോട് എനിക്ക് പറഞ്ഞു, രണ്ട് കുടുംബങ്ങളാണ് ആ പാർട്ടി എന്നാണ്. ഏത്, ഞാൻ ചോദിച്ചു ഏത് രണ്ട് കുടുംബം എന്നാണ്? ഒന്ന് അയാളും അയാളുടെ അമ്മയും ഉൾപ്പെട്ട ആ കുടുംബവും. ഓ, അമ്മയുടെ കുടുംബവും അയാളുടെ കുടുംബവും. അയാളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ വീട്ടുകാർ. ഓ, ഭാര്യ വീട്ടുകാർ. അല്ല, ഭാര്യ വീട്ടുകാർ ഒരു കുടുംബം, അയാളും അമ്മയും ചേർന്ന ഒരു കുടുംബം. അങ്ങനെ ഈ രണ്ട് കുടുംബം ചേർന്നതാണ് അവരുടെ പാർട്ടി. അതാണ് പാർട്ടി പ്രസിഡന്റ്, പിന്നെ വർക്കിംഗ് പ്രസിഡന്റ് എല്ലാം അവരുടേതാണ്, വേറെ ആരുമില്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഈ പ്രകടനം നടത്തിയെന്ന് പറഞ്ഞല്ലോ, ഒരാൾ പോലും അനുയായി എന്നൊരാളില്ല. അപ്പൊ തൃക്കാക്കരക്കാരും വലിയ പടുകൂറ്റം പ്രകടനമായിരുന്നു, പക്ഷെ തൃക്കാക്കരക്കാർ ഒരാൾ മരുന്നരയ്ക്കാൻ പോലും ഒരാൾ പോലും ഇല്ല. അപ്പൊ അത് അതാ ഇതെന്ന് നമ്മളെ ഈ പിന്നെ എന്തുവാ ഇത് വിദ്വേഷം കൊണ്ടോ അല്ലെങ്കിൽ വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കുശുമ്പ് കൊണ്ടോ കുന്നായ്മ കൊണ്ടോ എന്ന് പറഞ്ഞ അല്ലത്, അത് അവരുടെ പാർട്ടി ഗ്രൂപ്പിൽ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാ. അതെ, അന്ന് അവിടെ വാടക തൊഴിലാളിയായിരുന്നു മുഴുവനും അന്നത്തെ ഇതിൽ പങ്കെടുത്തത് എന്നുള്ള ഒരു ഇതും പറയുന്നുണ്ട്. വാടക തൊഴിലാളി ജേക്കബ് ഒക്കെ വളർന്ന് വലിയൊരു നേതാവണം, അടുത്ത മന്ത്രിയാവണം, ഒരു പ്രാവശ്യം മന്ത്രി ആയതാണ്, അടുത്ത മന്ത്രിയാവണം, ഈ രാജ്യം രാജ്യം പോയിട്ട് കേരളം ഭരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. പുള്ളിയിലൊരു ഭാവി നമ്മൾ കാണുന്നുണ്ട്. ഭാവി നമ്മളൊരു ഭാവി ടി എം ജേക്കബിനെയാണ് കണ്ടത്. അല്ല, ഭാവി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണേലും പുള്ളിയെ കാണാം, കാരണം പുള്ളി ചെറുപ്പക്കാരനല്ലേ. അതെ, പുള്ളി പ്രായം കൊണ്ടൊക്കെ വളരെ ജൂനിയർ അല്ലേ, എങ്കിൽ പോലും ആ രീതിയിലേക്കൊക്കെ നമുക്ക് കാണേണ്ട ഒരാളാണ് അദ്ദേഹം. ഇങ്ങനെയൊക്കെയുള്ള ഉടായ്പാണ് തൃക്കാക്കരയെ കാണിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ എന്തുവരും? പക്ഷെ അദ്ദേഹത്തിന് പറയാം, അവസാന നിമിഷം അദ്ദേഹം ഇറങ്ങിയതുപോലെ, ഇപ്പൊ ആന്റണി അവസാന നിമിഷം ഇറങ്ങുന്നതുപോലെ അനൂപിനും പറയാം, ഞാനും കൂടി അവസാനം ഇറങ്ങിയതുകൊണ്ടാണ് ഉമ ജയിച്ചതെന്ന്. ആ, ഉമ ജയിച്ചത് തോറ്റാലോ, ഞാനിവിടെ ഇറങ്ങിയോണ്ടാ തോറ്റെന്ന് പറയൂ. അത് പറയാമൊക്കില്ല. മെഷീനറിയുടെ മോശം പറയും, യു ഡി എഫിന്റെ മെഷീനറി മോശമായിരുന്നു. നമ്മളെല്ലാം അവസാന നിമിഷം പോലും വന്ന് ഒത്തുപിടിച്ചു, എന്നിട്ടും ആ മെഷീനറി പരാജയപ്പെട്ടു. അതിന്റെ ഫലമാണ് ഉമ തോറ്റതെന്ന് പറയുന്നത്. അതേസമയം എല്ലാ ഘടകകക്ഷികളും അവരുടേതായ സംഭാവനയും അവരുടേതായ എല്ലാ തരത്തിലും അവരുടേതായ വർക്കുകൾ ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫിൽ എല്ലാ കക്ഷികളും നടത്തിയത്. അല്ല, അത് അതിന് നമ്മൾ കാണേണ്ട ഒരു മാതൃക ക്യാപ്റ്റൻ. അതെ, ക്യാപ്റ്റന്റെ ചിട്ടയായ നിർദ്ദേശങ്ങൾ. അതുപോലെ കൊടിയേരി, അവസാനം കൊടിയേരി ഇറങ്ങിയില്ല. കൊടിയേരി നേരെ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം നേരെ തൃക്കാക്കരയിലായിരുന്നു. അവിടെ പിന്നെ വേറെ ഇത് കള്ളത്തരവ് നടക്കില്ലല്ലോ. ഞാൻ അവിടെ ചെയ്തു, ഞാൻ ഇവിടെ ചെയ്തു, അല്ലെങ്കിൽ പത്ത് പേരെ വെളിയിൽ നിന്ന് വിളിച്ചുകൊണ്ടൊന്ന് പ്രകടനം നടത്തില്ല. അനൂപ് ജേക്കബിന്റെ അടക്കം പ്രകടനം നടത്താൻ പറ്റത്തില്ല. അത് അവർ പറയുന്നുണ്ടല്ലോ, കൊണ്ടെങ്കിൽ മതി, അതെ, ഇല്ലെങ്കിൽ വേണ്ട, വേണ്ട. അതാണ് അവിടുത്തെ. അത് അങ്ങനെ അടുക്കും ചിട്ടയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് യു ഡി എഫിന്റെ എതിരെ എൽ ഡി എഫ് അവിടെ കാഴ്ചവെച്ച പ്രകടനം. അതാണ്. അതേസമയം യു ഡി എഫ് സത്യം പറഞ്ഞാല് ഈ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഇങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. യു ഡി എഫിന്റെ ഒരു പ്രകടനമേ അവരുടെ മൊത്തത്തിലെടുത്താൽ അവരുടെ ഒരു പ്രചരണ ഭാഗത്തും എല്ലാ തരത്തിലും അവര് ഓരോ ദിവസം ചെല്ലുമ്പോഴും അവരുടെ ഗ്രാഫ് താന്നുകൊണ്ട് വരുവായിരുന്നു. അല്ല, ഇന്നിപ്പോ ഒരു ദിവസം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അതിനകത്ത് പ്രധാന കാരണം എന്താണ്?
ഇപ്പം നമ്മൾ ഇപ്പുറത്തെ എൽ ഡി എഫിൽ ക്യാപ്റ്റൻ്റെ പേര് പറഞ്ഞതുപോലെ ഇപ്പുറത്ത് ഒരു ക്യാപ്റ്റൻ്റെ സ്ഥാനത്ത് നിന്ന് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ ഒരാളില്ല എന്നുള്ളതാണ്. അത് സുധാകരൻ വന്നിട്ട് സുധാകരൻ മുങ്ങി. ആ പിന്നെ സതീശനാണ് പിന്നെ അവിടെ ഉണ്ടായിരുന്നത്. അതെ, സതീശൻ്റെ ഒക്കെ നമുക്കറിയാമല്ലോ. സതീശൻ പറഞ്ഞാൽ ഘടകകക്ഷികളെ ആരും കേൾക്കുകയല്ല. പിന്നെ ചെന്നിത്തല വന്നുപോയി. അതെ, പിന്നെ എ കെ ആന്റണി വന്നുപോയി. ഉമ്മൻചാണ്ടിയൊക്കെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ചിട്ടയായ ഒരു കോർത്തിണക്കി, അതെ, ചിട്ടയായ ഒരു പ്രവർത്തനം, അതിനെ നേതൃത്വം കൊടുക്കാൻ യു ഡി എഫിൽ ഒരു മനുഷ്യരും ഇല്ലാതിരുന്നു എന്നുള്ളതൊരു വ്യക്തമാണ്, ഒരു നഗ്ന സത്യമാണ്. അതേസമയം എൽ ഡി എഫില് ഇനി ഇവർക്ക് ഇത് കണ്ടുപിടിക്കാം. എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്താണെന്ന് മനസ്സിലാക്കി വേണമെങ്കിൽ അവർക്ക് ഇനി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതൊരു മാതൃകയാക്കി പ്രവർത്തിക്കാൻ കഴിയും. അതാണ് യു ഡി എഫിന് കൈവന്നിരിക്കുന്ന ഒരു നേട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.